ഹലോ എവറിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു പൈനാപ്പിൾ കേക്കാണ്. ഓവനില്ലാണ്ടാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത്. മാത്രമല്ല, ഇതിൽ നമ്മൾ ഫ്രഷ് പൈനാപ്പിളാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് കഴിക്കാൻ ഒത്തിരി ഇഷ്ടമുള്ളതും പിന്നെ എനിക്ക് ഒരുപാട് ഓർഡേഴ്സ് വരാറുള്ളതായിട്ടുള്ളൊരു കേക്കാണിത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അര ടീസ്പൂൺ ഉപ്പ്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് കേക്കിലോട്ട് ആവശ്യമായിട്ടുള്ള എഗ്ഗ് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒട്ടും ഉണ്ണി പൊട്ടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അഥവാ നമ്മളുടെ ഈ എഗ്ഗ് യോക്ക് പൊട്ടിയിട്ട് ഈ വൈറ്റിലോട്ട് കലർന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഗ് വൈറ്റ് ഒട്ടും ബീറ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഞാനിവിടെ 4 എഗ്ഗ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ എഗ്ഗ് യോക്കിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കണം. നമ്മളുടെ കേക്കിന് ഒരു എഗ്ഗിൻ്റെ സ്മെല്ലില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് എഗ് വൈറ്റ് ബീറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇതൊന്ന് പതിഞ്ഞ് വരുമ്പോൾ നമുക്കിതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ച പഞ്ചസാര ഒന്നല്ല കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടത് ഉള്ളത്. അത് അല്പാൽപ്പമായിട്ട് ചേർത്ത് കൊടുക്കാം. എഗ് യോക്കിൻ്റെ എന്തെങ്കിലും ഒരു പാർട്ടിക്കിൾസ് ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ എഗ് വൈറ്റ് ഒട്ടും പതിഞ്ഞ് വരില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എഗ് മുട്ടയുടെ ഉണ്ണി പൊട്ടാതെ തന്നെ ശ്രദ്ധിച്ചെടുക്കണം എന്നുള്ളത്. നമ്മുടെ എഗ് വൈറ്റും പഞ്ചസാരയും കൂടെ ബീറ്റ് ചെയ്തിട്ട് ഈ ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് എഗ് യോക്ക് ചേർത്ത് തുടങ്ങാം. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ ഓരോന്നോരോന്നായിട്ട് മാത്രം ചേർക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു ടൈമിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ പൈനാപ്പിൾ എസൻസ് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മളുടെ എഗ്ഗിൻ്റെ മിക്സോടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിലോട്ട് വേണ്ട വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/4 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള മൈദയിൽ നിന്ന് 1/2 ടീസ്പൂൺ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഒട്ടും കട്ടയില്ലാണ്ട് വേണം നമ്മളിത് ഇളക്കി യോജിപ്പിച്ച് വെക്കാൻ കേട്ടോ. ഈ കാണുന്ന കുക്കറിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനുള്ളിലോട്ട് ഒരു വളയം വെച്ചതിന് ശേഷം വിസിലിടാതെ മൂടി വെച്ചിട്ട് ഒന്ന് 10 മിനിറ്റ് ചൂടാക്കിയെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സിയിലോട്ട് അരിച്ചു വെച്ചിട്ടുള്ള മൈദ അല്പാൽപ്പമായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബാറ്റർ കട്ട കുത്തി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നിച്ച് നമ്മൾ മൈദയൊന്നും ഇതിലോട്ട് ചേർക്കാണ്ടിരിക്കുന്നത് കേട്ടോ. അല്പാൽപ്പമായിട്ട് ചേർത്തിട്ട് ഇതേപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും നമ്മളുടെ ബാറ്ററിൽ കട്ട കുത്തി കെടുക്കില്ല. അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വെറ്റ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇതും സ്പാച്ചുല യൂസ് ചെയ്തിട്ട് തന്നെ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഞാനിതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ബേക്കിംഗ് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ 2 ബേക്കിംഗ് പാനാണ് എടുത്തിട്ടുള്ളത്. പാനിൻ്റെ താഴെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഓയിൽ തടവിയതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് മൈദ തൂവിയിട്ട് കൊട്ടിക്കളഞ്ഞാൽ മതി. നമ്മളുടെ കേക്കിന് കുറച്ച് ഹൈറ്റ് കിട്ടാനും പിന്നെ പെട്ടെന്ന് ബേക്കായി കിട്ടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 ട്രേയിലായിട്ട് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 8 ഇഞ്ചിൻ്റെ പാനിലൊക്കെ ഒന്നിച്ചൊഴിച്ചിട്ട് ചെയ്യാം. ഇത്തിരി ഹൈറ്റ് കൂടുതലുള്ള കേക്ക് കാണാനാണ് എപ്പോഴും കുറച്ചും കൂടെ ഭംഗി കൂടുതലുണ്ടാവുക. ഇനി ഈ ബാറ്റർ ഒന്ന് ടാപ്പ് ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. പാൻ കുക്കറിലോട്ട് ഇറക്കി വെച്ചതിന് ശേഷം മൂടിയിട്ട് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ടോട്ടല് 3/4 മണിക്കൂറാണ് ഇത് ബേക്ക് ചെയ്യാനായിട്ട് എനിക്ക് വന്നിട്ടുള്ള സമയം കേട്ടോ. അടുത്തതായി നമുക്ക് ഫില്ലിങ്ങിലോട്ട് ആവശ്യമായിട്ടുള്ള പൈനാപ്പിൾ റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 3 കപ്പ് പൈനാപ്പിൾ സ്ലൈസ് ചെയ്തത് എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ നന്നായി തിളപ്പിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് അരിച്ചിട്ട് ഇതിൻ്റെ പീസും സിറപ്പും കൂടെ സെപ്പറേറ്റ് ആക്കി എടുക്കാം. ഈ സിറപ്പ് നമ്മൾ കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇതിലോട്ട് ഒരല്പം പാലുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഇതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി അടുത്തതായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പൈനാപ്പിളിൻ്റെ പീസിൽ നിന്ന് 1/4 ഭാഗത്തോളം എടുത്തിട്ട് മിക്സർ ജാറിലിട്ടിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കാം.
ഇതൊക്കെ ചെയ്ത സമയം കൊണ്ട് നമ്മളുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റോളം പുറത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാറി കഴിഞ്ഞപ്പോൾ ഞാനിത് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 കപ്പ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബീറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, അപ്പോൾ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തായി പോവും. ഇനിയിപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള ക്രീം ഞാനെടുത്ത് മാറ്റുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഈ ഒരു കേക്കിൻ്റെ ഫില്ലിങ്ങിനും ഔട്ട് സൈഡ് കവറിങ്ങിനും കൂടെ ഈ ഒരു കപ്പ് ക്രീം ബീറ്റ് ചെയ്താൽ മതിയാവും കേട്ടോ, അത് കറക്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പൈനാപ്പിൾ പ്യൂരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് പൈനാപ്പിൾ കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ക്യാൻഡ് പൈനാപ്പിൾ വാങ്ങാൻ കിട്ടും. അതിപ്പോൾ ഗൾഫിലുള്ളവർക്കാണ് കൂടുതലും കിട്ടുന്നുണ്ടാവുക. അത് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അതും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പൈനാപ്പിൾ എസെൻസ് തന്നെ യൂസ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് ഈ കേക്കൊന്ന് ലെയേഴ്സായി കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഈ ഒരു കേക്കിനെ 2 പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. രണ്ടാമത്തെ കേക്കും ഞാനിങ്ങനെ 2 ലെയർ ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്തെടുത്ത് വെക്കുന്നുണ്ട്. കേക്ക് നല്ല സോഫ്റ്റ് ആയാൽ മാത്രമേ നമ്മളുടെ കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളുടെ കേക്ക് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് തന്നെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഐസിങ് ചെയ്യാന്നുള്ളത് നോക്കാം. ആദ്യം ബോർഡിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ ഫസ്റ്റ് ലെയർ വെച്ചിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പൈനാപ്പിൾ സിറപ്പ് വെച്ചിട്ട് സോക്ക് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ മേലെ പ്യൂരി ആഡ് ചെയ്തിട്ടുള്ള ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മേലെ കുറച്ച് പൈനാപ്പിൾ പീസസ് കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. അത് ഇത് കുറച്ചും കൂടെ ചെറുതാക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് വരും. പിന്നെ അതിൻ്റെ മേലെ അടുത്ത ലെയർ വെക്കാം. എന്നിട്ട് ഇതേപോലെ തന്നെ ക്രീമും പൈനാപ്പിളും ഒക്കെ വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള ലെയേഴ്സ് കൂടെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളുടെ കേക്കിൻ്റെ എല്ലാ ലെയറും ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കേക്കിൻ്റെ ഫസ്റ്റ് കോട്ട് കൊടുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ ഒരു 1/2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനെ ഐസിങ് ചെയ്തെടുക്കാം. കേക്ക് എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് ഐസിങ് ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ പറഞ്ഞു തരാം. ഇപ്പോൾ നമുക്ക് എല്ലാം കൂടെ പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലെങ്തി ആയി പോകും നമ്മളുടെ വീഡിയോ. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ഒരല്പം യെല്ലോ കളറ് ക്രീം ഉണ്ടാക്കിയിട്ട് അത് ഈ കേക്ക് മേലൊന്ന് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഇതൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, ആ യെല്ലോ കളർ കൂടെ വന്നപ്പോൾ നമ്മളുടെ കേക്ക് കാണാനായിട്ട് നല്ലൊരു ഭംഗി വന്നിട്ടുണ്ട്. മാത്രമല്ല ഷാർപ്പ് എഡ്ജ് ആയിട്ട് നമ്മളുടെ കേക്ക് കിട്ടിയിട്ടും ഉണ്ട്. കേക്കിൽ ഷാർപ്പ് എഡ്ജ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ പിന്നൊരു ദിവസം ഇടാം കേട്ടോ. ഈ കാണുന്നത് കേക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷിയാണ്. ഇതിൻ്റെ റെസിപ്പിയും ഇത് എങ്ങനെയാണ് കേക്കിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് ഓടിപ്പോയിട്ട് അതൊന്ന് കണ്ടു നോക്കട്ടാ. അങ്ങനെ നമ്മളുടെ അടിപൊളി പൈനാപ്പിൾ കേക്ക് റെഡിയായിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുന്നതാണ് ടേസ്റ്റ്. പക്ഷേ നമുക്ക് ഇന്ന് തന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ 1-2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക.
അപ്പോൾ പിറ്റേ ദിവസമാണ് ഞാൻ ഈ കേക്ക് എടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ കേക്ക് ഒന്നും കൂടെ ഫ്രിഡ്ജിലിരുന്ന് നല്ല ടേസ്റ്റായിട്ടുണ്ടാകും. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. നമുക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും കത്തിയൊക്കെ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി പോവാണ്. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമുക്ക് ഈ പീസ് ഒരു പ്ലേറ്റിലോട്ട് വെച്ച് കൊടുക്കാം. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഈ കേക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള കേക്കാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അതിൻ്റെ ഇടയിൽ നമുക്ക് പൈനാപ്പിളിൻ്റെ പീസസൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഓവനില്ലാത്തവർക്ക് പോലും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കേക്കാണ്. അപ്പോൾ കൂടുതൽ പറഞ്ഞു നീട്ടുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ബേക്കിംഗ് സംബന്ധമായിട്ടുള്ള വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.